അടോണ് ആമീറിന്റെ ടീം അതായത് ഇവിടുത്തെ ടീമാണ് മൊത്തത്തിലുള്ളത്. നിയമങ്ങൾ മാറ്റുള്ളത് നിയമങ്ങൾ എന്തൊക്കെയാണ് നേരിട്ട് അടിക്കാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട് സ്കൂളിലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കയറി ഇപ്പൊ തന്നെ അത്യാവശ്യം ചളി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പൊ കാണികളുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ, കുറെ കോളേജ് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ അതേപോലെ ഉണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഫുൾ ആൾക്കാരാണ്. ഇതിന്റെ ബൗണ്ടറി പറഞ്ഞ ഇതാണ് അല്ലേ, ഈ ഒരു കയറിട്ടിട്ടുള്ള സ്ഥലമാണ്. രണ്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ടീം ഇട്ടിട്ടുണ്ട് കളി. 8 ടീം ഉണ്ട്, അതിൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു ഗോൾ അടിക്കാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മളാകെ കുളിക്കുന്നു തോന്നുന്നുണ്ട്. മൊത്തത്തിലൊരു അടി മാത്രം ഗോൾ. ഞാട്ടൊരു കോർണർ, ഞാൻ ഇട്ടിന്റെ ഒരു കോർണർ. കോർണറില്ല, കോർണറില്ല വന്നിട്ടില്ലേ. അയ്യോ നിനക്ക് വേറെ ഈ പരിപാടി കഴിയുമ്പോ വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതല്ല ത്രോ ബോൾ, ത്രോ ബോൾ വരും. ഒരു മിനിറ്റ് വീണ്ടും 1-1 കറക്റ്റ് സമനിലായിരിക്കുകയാണ്. 1-1 ഇപ്പോൾ ഗോള്. അവിടുന്ന് ഒരു സൂപ്പർ കിക്കിലൂടെ ഗോളാക്കിയിരിക്കുക കേട്ടോ. കച്ചിടുന്നു, കച്ചിടുമ്പോൾ പന്തക്കൂടെ കറക്റ്റായിട്ട് നിൽക്കുമോ കേട്ടോ. ഓ
നിങ്ങൾ ഇറങ്ങാല ടീമ ഇറങ്ങിയതോ കയറിയതാ എങ്ങനെയുണ്ട് കളി വെള്ളം കൂടുതലുണ്ടോ ഓ ഗോൾ ഇപ്പൊ 3-1 അല്ലേ അപ്പൊ കളി ചെറിയൊരു ഹാഫ് ടൈം ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ചെറുതല്ല ഹാഫ് ടൈം ആയിരിക്കുകയാണ്. അതിനുശേഷം കാണികളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 4-ാമത്തെ ടീമിന്റെ കളിയാണ് നടക്കുന്നത്. ഇതുണ്ടോ ഫുള്ള് കാണികളാണ് മെയിനായിട്ട്. ഒക്കെ കോളേജിലെ ആൾക്കാരാ, അടിപൊളി. അപ്പൊ ട്രോഫി കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ, വിന്നേഴ്സ്, റണ്ണേഴ്സ്, ബെസ്റ്റ് പ്ലെയേഴ്സ്, ബെസ്റ്റ് ഗോൾ കീപ്പർ. ഞാൻ 4 ട്രോഫി ഒക്കെ ഉണ്ടാവും. നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്കാം. അപ്പൊ ഗവൺമെന്റ് കോളേജിന്റെ കീഴിൽ നടക്കുന്ന പരിപാടിയുള്ളൂ. എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു മൺസൂൺ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് നമ്മുടെ കോളേജിൽ ബാച്ചലർ ഓഫ് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിൽ ടൂറിസം പഠിപ്പിക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും കൂടെ മഴക്കാലത്ത് വേറെ ടൂറിസത്തിന് വേറെ സാധ്യതകളല്ല. അപ്പോൾ ഫുട്ബോൾ ആരംഗ അതുപോലെയുള്ള പരിപാടി. ഇപ്പൊ എത്ര 8 ടീമാണ് ഇപ്പൊ നാട്ടുകാരുടെ ടീം ക്ലബ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അവരാണ് ഈ ഒരു ഫീൽഡ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാണ്. ഗവൺമെന്റ് കോളേജിൽ ഇവിടെ മാത്രമുള്ള ഈ ഒരു കോഴ്സ് ഉള്ളത്. അപ്പം ആ കുട്ടികളുടെ ഇത് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിലബസും സ്ട്രക്ചറും ആണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം കുട്ടികളെ പുഷ് ചെയ്യും, അവർ തന്നെ കണ്ടക്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിലൊരു രസകരമായിട്ട് പോകുന്നൊരു കോഴ്സ്. എന്തായാലും എല്ലാവിധ ആശംസകളും. പ്രിൻസിപ്പളാണ്. സാറിന് എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച്? കോളേജ് വിദ്യാർത്ഥികളിലെ ഒരു കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഉണർവ് വരുത്തുകയും പ്രത്യേകിച്ച് ഖത്തർ ലോകകപ്പ് വരാമോ, അതോടൊപ്പം മൺസൂൺ കാലഘട്ടമാണ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ടൂറിസം ആഘോഷങ്ങൾ തുടങ്ങാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു മൺസൂൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ, അതും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഖത്തർ ലോകകപ്പ് ഒരു സാഹചര്യം, അങ്ങനെ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുണ്ട് ഒരു കോമ്പറ്റീഷൻ. വളരെ നല്ല പാർട്ടിസിപ്പേഷനാണ്, നാട്ടുകാരിൽ നിന്നുള്ള പിന്തുണയുണ്ട്, എല്ലാവരും സപ്പോർട്ടാണ്, വളരെ മികച്ച സപ്പോർട്ടാണ്. താങ്ക് യു. നമ്മുടെ ഈ വർഷം ജോയിൻ ചെയ്ത നമ്മുടെ എബിൻ കെ എന്ന അദ്ദേഹം, ഇത് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പരിചയം ഉണ്ടാവും. ഇത് ഒരു നല്ലൊരു സഞ്ചാരിയാണ്, ചെറിയ എഴുത്തുകാരനാണ്, വളരുന്ന കുട്ടികൾക്ക് നൽകുന്ന ബുക്കൊക്കെ എഴുതുന്ന ആളാണ്. അപ്പം ഇദ്ദേഹം കൂടെയാണ് ഇതിന്റെ ഒരു ചിന്ത, ഈ ഒരു ഐഡിയയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഈ നിമിഷത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ആവേശം നിറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്ന കളിക്കാരും അതുപോലെ ഈ മത്സരങ്ങളെല്ലാം തന്നെ വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കാണികളും. മഴ മാറി നിൽക്കുന്ന വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. മൺസൂൺ ടൂറിസത്തിൻ്റെ ഒരു വിപണനം, അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. എല്ലാവിധ ആശംസകളും ഇത്രയും നേരം നമ്മളോട് സംബന്ധിച്ചതിന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4-5 ടീം കഴിഞ്ഞു. ഇപ്പം എന്തായാലും പോയി പന്തെടുക്കാൻ പോയതാ. അവിടെ എത്തിയ കളി വേറൊരു കണ്ടം കണ്ടം മാറി കളിക്കാൻ തോന്നുന്നില്ല. ഇവിടെ നിന്നാണ് മാറിയിട്ട് ഇവിടെ അല്ലേ ഗ്രൗണ്ട്, അത് അവിടെ അടിയൊക്കെ കണക്കുണ്ടല്ലോ. തമാശക്കേ ഒരു ചളി വാരി എറിയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കണ്ടം കളി എന്നാണ് ഇതിൻ്റെ പേര്. ചെറിയ പറമ്പ് നടക്കുന്ന കണ്ടം കളി. മഴ നനഞ്ഞ് ചെളി പുരണ്ട് ഒരു ഫുട്ബോൾ മാമാങ്കം. അപ്പോൾ ഇത് തന്നെയാണ് ആ കാണുന്ന കളി തന്നെയാണ് ലൈവായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ കാണികളായിട്ട് കുറേ ഉണ്ട്. എന്താണെന്ന് വീട്ടിൽ പോണല്ലേ പിള്ളേരാ, പോയിട്ടൊന്നും ഈ കളി അണിഞ്ഞിട്ട് പോവാല്ലേ. മഴക്കാലത്ത് കിട്ടുന്ന ഒരു കളിയാണ് കേട്ടോ, അത് കണ്ടിട്ട് പോവാൻ നിൽക്കണേ. അപ്പോൾ നല്ല കാണികളും ഉണ്ട് എല്ലാം. സാധാരണ നമ്മൾ കളിക്കുന്ന കളി തന്നെ, പക്ഷെ അതൊരു ടൂർണമെന്റ് രീതിയിലാക്കിയപ്പോൾ അതൊരു വ്യത്യസ്തമായി. അപ്പൊ ഇതിന്റെ ഫൈനൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണില്ല. ഫൈനൽ വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ സമയം എടുത്ത് തോന്നുന്നുണ്ട്. ആ 5 ടീം മാത്രമേ കളിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് കളിക്കാം. അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇതാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാസ്റ്റർ ബീസ് വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടിപൊളി കിട്ടിലും പ്രോഗ്രാം വരുന്നുണ്ട്. ഈ കോളേജിൻ്റെ കീഴിൽ തന്നെ മറ്റൊരു പ്രോഗ്രാം വരാണ്ട് അന്ന് നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കൊടുക്കണം. ബൈ.